നല്ലൊരു മുട്ടക്കറി എങ്ങനെ തയ്യാറാക്കാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അവന്റെയൊക്കെ നിനക്കൊന്നും അറിയാൻ പാടില്ലാത്തൊരു മൈക്കെല്ലാം ഞാൻ കണ്ടു. ഒരു കുട്ടി മൂന്ന് അഞ്ച് രണ്ട് ഫോർമേഷനിലാണ് മിഡ്ഫീൽഡിൽ അഞ്ച് പേരെ അണിനിരത്തുന്ന ആ ഒരു മിഡ്ഫീൽഡ് സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടുള്ള ഫോർമേഷൻ തന്നെയാണ്. എന്റെ പൊന്ന് എന്തുവാണ് ഇത്? പാലനം വേണ്ട, അഗുണപതികാരം വേണ്ട, ഉപദേശങ്ങൾ പണ്ടേ സ്വീകരിക്കില്ല, ശരമയ്യേണ്ട. ഇഷ്ടായതൊക്കെ നഷ്ടായി, ബെസ്റ്റായതൊക്കെ ലോസ്റ്റായി. അമ്പിനും ബില്ലിനും അടുക്കാത്തൊരെണ്ണം വന്ന് കേറിയപ്പോ കഷ്ടായി. പച്ചക്ക വെള്ളു പറഞ്ഞോത്തില്ലെന്ന്, ട്രിക്കൊക്കെ ഏറ്റാലും കൊത്തില്ലെന്ന്, ഓർത്തില്ല എനിക്കിപ്പോ ഗ്രോത്തില്ലെന്ന്, കുളിച്ചിട്ട് മറ വേറെ തോർത്തില്ലെന്ന്. വർക്കില്ല വർക്കത്തിൽ എന്നെ ഇറപ്പ, ഞാൻ ആളു വെറുത്തല്ല കാണണ വെറുപ്പാ. പെണ്ണി പോടുപ്പില്ല ദോശ വയ്ക്കും മടുപ്പാ, ഡെയിലിങ്ങിനെ വിളിക്കില്ല മടുപ്പാ. ശ്രീരാഗത്തിലുള്ള ത്യാഗരാജ കീർത്തനം പോലെ എന്നുടെ ജീവിതം ഫുള്ള് പോവാരോ. എന്തരോ എന്തോ മോനെ നീക്ക്, നിന്റെയൊക്കെ ഷെൽഫിയാണെന്റെ ഒരുശല്ലേ ഇത്? നമ്മുടെ ചെറുജിയാണെന്റെ ടോക്കിയോ വെച്ചാണോ എടുത്തിട്ട് കൊടുക്കാൻ പോണ? തീട്ട
എന്റെ ടീം എല്ലാരും ആ സ്വിമ്മിംഗ് പൂളിൽ എടുത്തോ, എല്ലാരും സ്വിമ്മിംഗ് പൂളിൽ എടുത്തോ. ഈ വട്ടം ഇങ്ങനെ ചുമ്മാ അടിക്കാനായിട്ടാ പോകുന്നത്, ശരിക്കും അടിക്കാനാ പോകുന്നത്. രമേശിന്റെ കുണ്ടി കുണ്ടി ഓക്കെ. സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കരുതേ എന്നേനെ അപേക്ഷിക്കുകയാണ്. രാത്രികൾ പകലുകളാക്കി, പകലുകൾ ഗാത്രികളാക്കി, ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടു മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃച്ഛികം മാത്രമാണ്. ഞാൻ തുടങ്ങട്ടെ. ഉത്തപ്പം വേണോ, തന്റെ ബോണ്ട വേണോ, തോമസ് ചേട്ടന്റെ പഴംപുരി വേണോ, വേണ്ടെങ്കിൽ പറ പൊങ്ങത്തില്ലത്. കഴിഞ്ഞിട്ടില്ല രാമ, ഒന്നൂറുണ്ട് ബാക്കി. എന്നിട്ടേച്ചാ